ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോലേറെ സ്നേഹമുള്ളവരെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസി പരിശുദ്ധ മറഗത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങൾ നിറഞ്ഞു നിൽക്കണമേ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും അഭിഷേകം ചെയ്യണമേ പുസ്തക പ്രവർത്തനം പത്ത് നാൽപ്പത്തി നാല് പത്ത് ദിവസത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലെ പരിശുദ്ധാത്മാവുന്നു ചിറമി അഞ്ച് പതിനാല് എൻ്റെ വചനം നിൻ്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും ലുക്ക ഇരുപത്തി നാല് നാൽപ്പത്തി അഞ്ച് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു പരിശുദ്ധമേ മേ വചനാഭിഷേകം ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരിലേക്കും ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും നിറയുന്നതിന് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണേ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ഞങ്ങളെ നയിക്കട്ടെ പരിശുദ്ധാത്മശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം നന്മുനോജം അറിയമേ സുസ്ഥിതി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമ്മ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയൻ ശിശുലേറെ സ്നേഹമുള്ളവരെ എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി ആറ് മുതലുള്ള വാക്കി ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും സക്കിയൽ മുപ്പത്തിയാറ് ഇരുപത്തേഴ് വചനം ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ദൈവകൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന ഒരു മാറ്റമാണത് കാക്കാനും ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് അത്യധ്വാനം ചെയ്യുന്നവരാണ് ഇത് പരിശുദ്ധാത്മ യുഗമാണ് കന്തക്കുസ്തായിക്ക് ശേഷം പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത് ഇന്ധനമില്ലാത്ത ഒരു വണ്ടിയും ഇന്ധനമുള്ള വണ്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്ധനമില്ലാത്ത വണ്ടി തള്ളിക്കൊണ്ട് പോകേണ്ടവരും യാത്ര ചെയ്യണമെങ്കിൽ അത് തള്ളിക്കൊണ്ട് പോവുക എന്നുള്ളത് മാത്രമേ കഴിവുള്ളൂ എന്നാൽ ഇന്ധനമുള്ളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുക വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അന്ന് ഈ പിതാക്കന്മാർ ഒരു ഉദാഹരണം ഈ ഇന്ധനം പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി മടുപ്പ് കൂടാതെ ഓടിക്കൊണ്ടിരിക്കും ക്ഷീണിക്കാതെ ഓടിക്കൊണ്ടിരിക്കും ആത്മീയ ജീവിതത്തിൽ തളരുകയില്ല എപ്പോഴും ഫ്രഷായിരിക്കും ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നമ്മളെ തന്നെ നിറയ്ക്കാനായിട്ട് സാധിക്കും ഈ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണം ഇൻഫില്ലിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയും പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറയുക അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും ഈ പരിശുദ്ധാത്മാവേ വരണേ പരിശുദ്ധാത്മാവേ വരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ കാരണം മാമോദി ഇസായിൽ പരിശുദ്ധാത്മാഅഭിഷേകം നമ്മളിൽ വന്നിട്ടുണ്ടല്ലോ സ്ഥൈര്യലേപനത്തിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഈ പരിശുദ്ധാത്മാ നമ്മളിലുണ്ട് പിന്നെ എപ്പോഴും പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും പാടുന്നതും ഒക്കെ ആവർത്ത ചിത്രമാത്രം പാടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇത് വേണം എന്നുള്ളത് തന്നെയാണ് വചനവും നമ്മളോട് പഠിപ്പിക്കുന്നത് അപ്പുസ്തവല പ്രവർത്തനം നാല് അപ്പുസ്തവല പ്ര രണ്ടാമധ്യായം ഒന്ന് നാല് വാക്യങ്ങളിലാണ് പെന്തകുസ്ത നമ്മൾ കാണുന്നത് പെന്തകുസ്ത അതിനെ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് വലിയൊരു ഒരു ശബ്ദമുണ്ടായി അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഇത് അപ്പസ്തോല പ്രവർത്തനം രണ്ട് ഒന്ന് നാലാണ് രണ്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെ വാക്യം വീണ്ടും നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പസ്തോലന്മാർ വീണ്ടും പ്രാർത്ഥിക്കുക ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അവിടെ വചനം പ്രാർത്ഥിക്കുകയാണ് അവർ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ് പിതാവെ അവിടുത്തെ പരിശുദ്ധദാസനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശാന്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി കരങ്ങൾ നേട്ടുന്നു അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ ശക്തിപ്പെടുത്തണം മുപ്പതാമത്തെ വാക്കിയാണത് ഇനി മുപ്പത്തി ഒന്നാമത്തെ വാക്കി ഇതാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു അപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് നിറയുന്നതായിട്ടാണ് രണ്ടോ ഒന്നാം നാലിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നീട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല പിന്നീട് പരിശുദ്ധാത്മാവ് നിറയുകേയില്ല പക്ഷേ ഇത് ആവർത്തിക്കപ്പെടുന്നതാണെന്നുള്ളതാണ് ഇതിനർത്ഥം അപ്പസ്ഥോലന്മാർ പ്രാർത്ഥിക്കുകയാണ് ശിഷ്യന്മാർ വിശ്വാസികളെ ധൈര്യത്തിന് വേണ്ടി അപ്പസ്ഥോലന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാഭിഷേകം വീണ്ടും നിറയുന്നതാണ് അപ്പസ്തല പ്രവർത്തനം നാല് മുപ്പത് മുപ്പത്തി ഒന്ന് വചനം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളിത് ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ടത് സ്റ്റെഫാനോ സ്റ്റെഫാനോഗോബി എന്ന വൈദികന് ഇറ്റാലിയൻ വൈദികനാണ് അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ ദർശനങ്ങൾ സന്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ലഭിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പരിശുദ്ധമയുടെ പ്രിയപ്പെട്ട വൈദികനാണ് അപ്പോൾ ഈ വൈദികൻ ഒരുപാട് സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നുവെന്ന എന്ന പുസ്തകമൊക്കെ ആ സന്ദേശങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ഈ വൈദികനോട് ആവർത്തിച്ചു പ്രാർത്ഥിക്കണമെന്ന് ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് നമ്മൾ ഈ വചന ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവ് വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധമറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങൾ നിറഞ്ഞു നിൽക്കണം എന്താണ് പരിശുദ്ധ അമ്മ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ അർത്ഥം പരിശുദ്ധാത്മാവേ വരണമേ ആദ്യ സെൻറ്റൻസ് തന്നെ അങ്ങനെയാണ് ആദ്യ വാക്കുകൾ തന്നെ അങ്ങനെയാണ് പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പരിശുദ്ധാത്മാവിനോട് എഴുന്നള്ളി വരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണമെന്നാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചതിൻ്റെ അർത്ഥം സ്റ്റെഫാനോ ഗോപിയോട് പറഞ്ഞു നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ അത പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമാണുള്ളത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിതം നയിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് അത് എളുപ്പ വഴിയാണ് പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ ലോക ജീവിതം എന്ന് വെച്ചാൽ ഒരു ഉന്തുവണ്ടിയാണ് അത് തള്ളിക്കൊണ്ട് നടക്കണം എന്നാൽ പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി വളരെ വേഗത്തിൽ വളരെ സുഗമമായി അധ്വാനം കൂടാതെ ശാരീരികമായ അധ്വാനം കൂടാതെ മാനസികമായ കഠിനാധ്വാനം കൂടാതെ എളുപ്പത്തിൽ സ്വർഗയാത്ര പൂർത്തിയാക്കുമെന്നാണ് ഈ വചന ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഒരു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ പരിശുദ്ധാത്മാ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ധ്യാനപ്രകോഷകൻ പങ്കുവെച്ച ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സി എക്ക് പഠിക്കുന്ന ഒരു കുട്ടി വന്നു അപ്പോൾ സി എക്ക് പഠനം അത്ര എളുപ്പമുള്ള പാടാണ് അപ്പോൾ ഇവൻ പഠിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ വചനപ്രഘോഷകൻ ചോദിച്ചു ഒരൽമായനാണ് അദ്ദേഹം ചോദിച്ചു പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട് എളുപ്പമാണ് പാടായിരിക്കും എന്നൊരുത്തരമാണ് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുക അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എനിക്ക് എളുപ്പമാണ് അപ്പോൾ ചോദിച്ചു അതെങ്ങനെ സാധിക്കുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് പത്ത് മിനിറ്റ് സമയം പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കും സിനിമ ഇതാണ് ഇൻഫിലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക അഭിഷേകത്താൽ നിറയപ്പെടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഇവൻ പറയുകയാണ് അപ്പോൾ ബാക്കി കുട്ടികളൊക്കെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എടുത്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അരമണിക്കൂറും ഒരു മണിക്കൂറും കൊണ്ട് പഠി പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പകുതി സമയം എനിക്ക് ചെലവഴിക്കേണ്ടി വരുന്നുള്ളൂ പഠിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സി ഐക്ക് പഠിച്ചാൽ തീരാത്തത്ര മാറ്റർ ഉണ്ടെങ്കിലും ഇത് പഠിച്ചാൽ ഒരു കാര്യമായിട്ട് മാറുകയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് കൂട്ടുപിടിക്കണം പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചാൽ ഈ ലോകത്തിൽ വിശുദ്ധ ജീവിതം എളുപ്പമുള്ള കാര്യമാണ് ഇല്ലെങ്കിലും വളരെ പാടുള്ള കാര്യമാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് പക്ഷേ പരിശുദ്ധാത്മാവിനെ കൂട്ടിയാൽ ഈ പരിശുദ്ധാത്മാ യുഗത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിച്ചാൽ ഈ ലോക ജീവിതം വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് സക്കൽ മുപ്പത്താറ് ഇരുപത്തേഴ് നമ്മൾ ഓർക്കുക എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും അതുകൊണ്ട് നമുക്ക് ഈ വചനത്തിൽ ഒന്ന് ധ്യാനിക്കാം അടിയുറച്ച് വളരാനായിട്ട് പരിശ്രമിക്കാം എ ശ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ പതിനേഴാം ആക്കി ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ എല്ലാ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും വചനം പറയുകയാണ് ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ ഒരു ജ്വാലയായും മാറും അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ എല്ലാ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും ഈ വചനം പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് പറയുക അഗ്നി ഇറങ്ങി മുള്ളും മുൾച്ചെടിയും ദഹിപ്പിച്ച് കളഞ്ഞാൽ പാപബന്ധനങ്ങൾ അഴിച്ചാൽ പിന്നെ ജീവിതം വളപ്പം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോട് അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയറ് കരിഞ്ഞ ചണനൂല് പോലെയായി തീർന്നു കെട്ടുകളറ്റു വീണു സാംസണ് ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് സാംസണിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യം കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോട് അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയറ് കരിഞ്ഞ ചണനൂല് പോലെയായി തീർന്നു കെട്ടുകളറ്റു വീണു ഈ വചനങ്ങളൊക്കെ നമ്മളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി ഈ വചനത്തിൽ ഇതെല്ലാം ജീവിക്കുന്ന വചനമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാണ് സജീവവും ഊർജ്ജസ്വലവുമായ വചനമാണ് ഈ വചനങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് പാപക്കെട്ടുകളിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കും നിരാശയുടെ പിടിയിലാണോ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ന്യായവന്മാർ പതിനഞ്ച് എന്ന വചനം ഏഷ്യ പത്ത് പതിനേഴ് എന്ന വചനം ആവർത്തിച്ച് പറയുമ്പോൾ ഈ പരിശുദ്ധ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അഭിഷേകം നമ്മളിലേക്ക് നിറയുകയും വിടുതൽ സംഭവിക്കുകയും ചെയ്യും ഈ വചനങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക വചന ബൈബിളിലെ അഭിഷേക വചനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്ന വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ സാധിച്ചാൽ ആവർത്തിച്ച് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്ഭുതം സംഭവിക്കും ജോയൽ രണ്ട് ഇരുപത്തെട്ട് വചനം വളരെ പവർഫുള്ളാണ് എല്ലാ വചനവും പവർഫുള്ളാണ് എങ്കിലും ഈ ഒരു മേഖലയിൽ ഓരോ വചനത്തിനും ഓരോ പവറാണ് ഓരോ കാര്യത്തിനാണ് ഓരോ വചനം ഉപയോഗിക്കേണ്ടത് ജോയൽ രണ്ടിരുപത്തിയെട്ട് നമ്മുടെ ബന്ധനങ്ങൾ അഴിയുന്ന വചനവും കൂടിയാണ് എന്നിങ്ങനെ സംഭവിക്കുക എല്ലാവരുടെയും മേലെൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ബെന്തക്കുസ്തായിയുടെ മുൻവചനമാണ് ബെന്തക്കുസ്തായിൽ സംഭവിക്കാൻ പോകുന്ന ജോയൽ പ്രവാചകൻ്റെ രണ്ട് ഇരുപത്തിയെട്ടിലെ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ് സ്നേഹമുള്ളവരെ ഇത് സംഭവിക്കണം സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദാസരുടെ മേലെൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുന്ന വചനം സംഭവിക്കും അപ്പോൾ പെന്തക്കുസ്തായിൽ അപ്പസ്തോലന്മാർക്ക് സംഭവിച്ച മാറ്റം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും ഈ പരിശുദ്ധാത്മാഭിഷേകം സ്വന്തമാക്കാനുള്ള വഴി രണ്ടു വചനങ്ങൾ നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കും യോഹനൻ്റെ സുവിശേഷം ഏഴാമധ്യേ മുപ്പത്തി ഏഴാമത്തെ വാക്യം അവിടെ നമ്മൾ കാണുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് അവൻ ഇത് പറഞ്ഞത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ദാഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നാണ് വചനം പറയുന്നത് ദാഹത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാ അഭിഷേകം സ്വന്തമാക്കാനുള്ള വഴി ഈ പരിശുദ്ധാത്മാ അഭിഷേകം സ്വന്തമാക്കി കഴിഞ്ഞ ഈ ലോക ജീവിതം എളുപ്പമാണ് അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ വചനങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ ലുക്കാട സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിലും സമാനമായ ഒരു വചനമുണ്ട് ലുക്കാട സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല അതായത് സുർഗസ്തനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് അധികമായിട്ട് പരിശുദ്ധാത്മാനം ദാനങ്ങൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് പ്രാർത്ഥിക്കുന്നവന് പരിശുദ്ധാത്മാവിനെ ചോദിച്ച് പ്രാർത്ഥിക്കുന്നവന് നിസാര കാര്യങ്ങളല്ല പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത് അവിടെ വചനം അതാണ് പറഞ്ഞു വരുന്നത് മുട്ട് ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും മുട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു ഇനി മനുഷ്യൻ്റെ കാര്യം എടുത്തിട്ട് പറയുകയാണ് ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുക മക്കൾക്ക് ദാനങ്ങൾ നല്ല ദാനങ്ങൾ നൽകാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല പരിശുദ്ധാത്മാവിനെ നൽകുക അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ചോദിക്കും ഇത് മാത്രം ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ആ സി എക്കാരനായ വിദ്യാർത്ഥി പത്ത് മിനിറ്റ് സമയം ഇരുന്ന് പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞതും അവൻ വളരെ എളുപ്പത്തിൽ ജീവിതം ലെസീയ പഠനം മുന്നോട്ട് നയിച്ചത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളില് എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണമെന്ന് പരിശുദ്ധമ്മ ആഗ്രഹിക്കുന്നു ഈശ്വ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കണമെന്നാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹമുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് ആത്മാക്കളെ തിരിച്ചറിയണം വ്യക്തികളെ തിരിച്ചറിയാൻ പോലും ഓരോ നിമിഷവും ഇത് ആവശ്യമാണ് ഈ പരിശുദ്ധാത്മാഭിഷേകം നമ്മുടെ കൂടെ നടക്കുന്ന വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും നമ്മളെക്കുറിച്ച് തിന്മ നിരൂപിക്കുന്നെങ്കിൽ നമ്മളൊരു കുഴിയിൽ വീഴ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ആ ചതി തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം വേണം തിന്മയുടെ കെണികൾ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം വേണം പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെങ്കിൽ പാപക്കണികളിൽ വീഴാതെ തകർച്ചയുടെ കണികളിൽ വീഴാതെ നാശത്തിൽ വീഴാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ ആത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുന്നുണ്ട് ആത്മാവ് ബാധിച്ച പെൺകുട്ടി അവൾ അവളുടെ യജമാനന്മാർക്ക് ധാരാളം വരുമാനം ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു അപ്പോൾ ഇവൾ പൗലോസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസിൻ്റെയോട് പറയുന്നത് ഇത്രയും കാര്യമാണ് സത്യമായ കാര്യങ്ങളാണ് പറയണത് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ് അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു സത്യമായ കാര്യമല്ലേ ഈ സത്യമാണ് പക്ഷേ പറയുന്നത് ആരാണ് പറയുന്നത് ദുരാത്മാവാണ് പറയുന്നത് ദുരാത്മാവാണ് ഈ പെൺകുട്ടിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പൗലൂസിന് പക്ഷേ ഇതിനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു പൗലൂസ് തിരിച്ച് ഈ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ അതിനെ ബന്ധിക്കുന്നുണ്ട് അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു പൗലൂസിന് ഇതൊരു ശല്യമായിട്ട് തോന്നുന്നു ഇവളെ നല്ല കാര്യമൊക്കെ പറയണത് ഇവള അത്യുനത ഇവർ അത്യുനത ദൈവത്തിൻ്റെ ദാസരാണെന്നൊക്കെയുള്ള നല്ല കാര്യമാണ് പറയണത് പക്ഷേ പൗലോസിനെ ഇത് അസ്വസ്ഥപ്പെടുത്തിയാണ് കാരണം ഇത് ദുരാത്മാവാണ് പറഞ്ഞു ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ പൗലോസില് നിറഞ്ഞ പരിശുദ്ധാത്മാഭിഷേകമാണ് പൗലോസിന് ഇത് വെളിപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ പരിശുദ്ധാത്മാ അഭിഷേകം നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആത്മാക്കളെ വിവേചിക്കാനായിട്ട് സാധിക്കൂ ഒന്ന് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് പത്തിൽ ഈ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു ഒന്ന് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് പത്ത് ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് ഈ ദാനം നമ്മളിൽ നിറയണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് എത്ര എല്ലാ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ ദാനങ്ങൾ നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞാലാണ് ആത്മാക്കളെ വിവേചിക്കാനായിട്ട് ഒരു വ്യക് ഒരു ഒരു തിന്മയുടെ കെണി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും തിന്മ ഒരുക്കിയിരിക്കുന്ന കെണി ചിലപ്പം നല്ലതായിട്ട് നമുക്ക് തോന്നിയേക്കാം ആദത്തിന് ഹൂവ്ക്കാൻ സംഭവിച്ചത് തന്നെയാണ് കാഴ്ചക്ക് സുന്ദരം കൗതുകകരമാണ് എന്ന് കണ്ട് അവർ ഫലം പറിച്ചു തിന്നു തിന്മയെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്നത് പിശാചാണെന്ന് തിരിച്ചറിയാതെ പിശാജ് പറഞ്ഞ കാര്യങ്ങൾ അറിവേകുന്നതാണ് നല്ലതാണ് എന്ന് അവർ ചിന്തിക്കുകയാണ് തിരിച്ചറിയാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ പാപത്തിൽ വീഴാതെ വിശുദ്ധിയിൽ നമ്മളെ നയിക്കാനായിട്ട് ഈ ദൈവാത്മാവിന് സാധിക്കും അതുകൊണ്ട് ഈ ദൈവാത്മാവിനെ എപ്പോഴും നിറയണമെന്ന് നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞ ജീവിതം സമൃദ്ധമാണ് പ്രിയമുള്ളവർ ഏതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ഭക്തി ദൈവഭയം ഇവയൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല ഇനി പരിശുദ്ധമായ ഫലങ്ങളോ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസമീപനം ഇത്രയും കാര്യങ്ങളൊന്നും നിറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പറയുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷവും സമ്പന്നവുമാണ് സ്നേഹം കൊണ്ട് നിറഞ്ഞ ആനന്ദം കൊണ്ട് നിറഞ്ഞാൽ നമുക്കിപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിറവുണ്ടെന്നാണ് അതിനർത്ഥം ക്ഷമ എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റിയാല് സ്നേഹം ആനന്ദം ക്ഷമ ദയ നന്മ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ദയ കാണിക്കാൻ വിശ്വസ്തത വിശ്വസ്തരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സൗമ്യത ആത്മസമീപനം ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധ ജീവിതമാണ് അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടെങ്കിൽ ജീവിതം വിശുദ്ധ ജീവിതമാണ് അപ്പം അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കണം ഈ പരിശുദ്ധാത്മ ദാനങ്ങളും ഫലങ്ങളും നിറയണം വരങ്ങളില്ലെങ്കിൽ പോലും പരിശുദ്ധാത്മ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നമ്മുടെ ജീവിതം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവരങ്ങളെക്കുറിച്ചും തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ആത്മാക്കളെ വിവേചിക്കാനും ബഹിഷ്കരിക്കാനുള്ളത് ഒരു വരമാണ് അപ്പോൾ ആ വരം നിറയാനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവാത്മാവിൻ്റെ വരങ്ങൾ പ്രവചനവരം ഭാഷാവരം രോഗശാന്തി വരം അത്ഭുത പ്രവർത്തന വരം മരിച്ചൊരു ഉറപ്പിക്കാനുള്ളതൊരു വരം വരങ്ങൾ കൊണ്ട് നിറഞ്ഞാലും നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ വചനം സൂക്ഷിക്കുക പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാഅ അഭിഷേകം ലുക്ക് ഒന്ന് മുപ്പത്തിയഞ്ചിൽ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവർത്തിക്കും ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയിലും നിറഞ്ഞ പരിശുദ്ധാത്മാഭിഷേകം നമ്മൾ നിറയും വചനത്തിൻ്റെ ശക്തിയാണത് അപ്പസ്വല പ്രവർത്തനം ഒന്ന് എട്ടില് വചനം പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഈ വചനം ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മ ശക്തി നിറയും പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് നിറയും ധീരതയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പസോലന്മാർ പേടിച്ചിരുന്നവരിലേക്കാണ് അഭിഷേകം നിറയുന്നത് അവരിൽ നിറഞ്ഞത് ധൈര്യമാണ് ഒറ്റ പ്രസംഗത്തിൽ പൗലൂസിൻ്റെ പത്രൂസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം പേര് ജ്ഞാനസ്നാന സ്വീകരിക്കുന്നവരിൽ മാനസാന്തരങ്ങൾ സംഭവിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴുള്ള മാറ്റങ്ങൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധാത്മ നിറവിൻ്റെ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കണം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായിരിക്കും ഇതിനൊറ്റ ഉള്ളൂ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രം നമ്മൾ തുറ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു യോഹനൻ ഏഴ് മുപ്പത്തിയേഴ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ ചോദിക്കുക ദാഹത്തോടെ പ്രാർത്ഥിക്കുക ഒക്കെ പതിനൊന്ന് പതിമൂന്നിൽ പറയുന്നത് പോലെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയും അധികമായി പരിശുദ്ധ മാനം നൽകിയില്ല ഒക്കെ പന്ത്രണ്ട് പന്ത്രണ്ട് വചനം പറയും അപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ജീവിതത്തിൽ ഒരു ഉത്തരം കൊടുക്കാനായിട്ട് പോകുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഈ ലുക്ക പന്ത്രണ്ട് പന്ത്രണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ എന്താണ് പറയേണ്ടത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ കൃത്യമായിട്ട് നയിക്കും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകുക പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ ജീവിതത്തിലടവാം പരിശുദ്ധാത്മാവിൻ്റെ ഈ യുഗത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്കാം പരിശുദ്ധ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന ഒരിക്കൽ കൂടി ആവർത്തിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസി പരിശുദ്ധമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളോരോരുത്തരിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഓരോ ദിവസം നിറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും പരിശുദ്ധമ്മയമ്മയോട് ചേർന്ന് ഈ വചന ശ്രവിക്കുന്ന എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ പുസ്തക പ്രവർത്തനം രണ്ട് ഒന്ന് നാലിലെ പെന്ത അഭിഷേകം പുസ്തക പ്രവർത്തനം പത്ത് നാൽപ്പത്തി നാലിലെ അഭിഷേകം ജോയിൽ രണ്ട് ഇരുപത്തിയെട്ടിലെ അഭിഷേകം ഏഷ്യ പത്ത് പതിനേഴിലെ പരിശുദ്ധ ആത്മാഭിഷേകം ന്യായ്മപന്മാർ പതിനഞ്ച് പതിനാലിൽ സാംസൺ നിറഞ്ഞ പരിശുദ്ധ ആത്മാഭിഷേകം ലുക്കൊന്ന് മുപ്പത്തി പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ അഭിഷേകം ഈ ദൈവമക്കളിലേക്ക് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവനായിട്ട് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കും നമ്മുടെ കർത്താവശ്യമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി